Hi friends, Tech for Max in the Pudhiya video like a lever kusagadam. Google Classroom in the Google Day facility view it. In a video conference at the video online video class, and Narthamana, e video to this year. Google Classroom in the class activity could come to you software on Badin in a petty Usamatin video Chesitundan and a ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്, അതിനുവേണ്ടി ആദ്യം ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഗൂഗിൾ ആപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് പോയി താഴെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് റൂം പ്ലസ് വൺ ബി ഓപ്പൺ ചെയ്യുന്നു. അവിടെ ക്ലാസ് വർക്ക് പോകുന്നു. ഇനി എങ്ങനെയാണ് ഒരു ക്ലാസ് ടോട്ടൽ സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ കോൺഫറൻസിൻ്റെ ഒരു വീഡിയോ ക്ലാസ് എങ്ങനെ എടുക്കാമെന്നാണ്. ഇതിനുവേണ്ടി ഈ ക്ലാസ് വർക്കിൽ ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഒരു ഗൂഗിൾ കലണ്ടർ നമ്മൾ ഓപ്പണായി വരികയാണ്. അപ്പോൾ എങ്ങനെ ഒരു വീഡിയോ ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയുന്നത്. അതിനുവേണ്ടി ക്രിയേറ്റ് പോയിട്ട് നമ്മളിവിടെ ആദ്യം നമ്മുടെ ക്ലാസ്സിന് ഒരു ടൈറ്റിൽ കൊടുക്കുക, ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ക്ലാസ് വൺ എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ മാത്സ് ക്ലാസ് വൺ എന്നോ ഫിസിക്സ് ആണെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ ഡേറ്റ് ഇത് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടൈം കൊടുക്കാൻ പോയാണ്. ഞാൻ ഈ ടൈം കൊടുക്കുന്നു എനിക്ക്. അപ്പോൾ ഈ ടൈം ഇപ്പം മെയ് 28 എന്ന് പറയുന്ന 11:50 PM. ഇപ്പം നമുക്ക് ഒരു മണിക്കൂർ ടൈമാണ് നമുക്ക് ഇവിടെ തരുന്നത്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഗസ്റ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ കുട്ടികൾ, അല്ലെങ്കിൽ കോൺഫറൻസ് ആണെങ്കിൽ ആരാണോ അവരെയാണ് ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാളെ ഉൾപ്പെടുത്തിയാണ്. ഇങ്ങനെയും നമുക്ക് ഉൾപ്പെടുത്താം, വേറെ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ പിന്നീട് പറയാം. എന്നിട്ടിവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടിവിടെ ഗൂഗിൾ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ്. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ വീഡിയോ കോളിങ്ങുള്ള കോൾ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഈ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റുമായിട്ട് ലിങ്ക് ചെയ്തേക്കുവാണ്. യഥാർത്ഥ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ക്ലാസ് റൂം ആക്ടിവിറ്റി കൊടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഗൂഗിൾ മീറ്റ് എന്ന് പറയുമ്പോൾ അവർ വീഡിയോ കോൾ ചെയ്യാനുള്ളതാണ്, ഗൂഗിളിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഈ ഗൂഗിൾ മീറ്റിൻ്റെ പ്രത്യേകത കൊണ്ട് ഒരു സമയത്ത് 250-ൽ പരം ആളുകൾ ഒരുമിച്ച് കോൺഫറൻസിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ 100 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ആ ലൊക്കേഷനൊക്കെ കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ ക്ലാസ്സിനെ കുറിച്ച് ഏതാണെന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്ലാസ് ഇതും കൊടുക്കുന്നു. എന്നിട്ട് വേണേൽ സേവ് കൊടുക്കാം, അല്ലെങ്കിൽ മോർ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ബാക്കിയൊന്നും ഞാൻ മാറ്റുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. എക്സ്ട്രാ ഒരു കാര്യം, ആഡ് നോട്ടിഫിക്കേഷൻ. നമുക്കിപ്പം ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലണം, ഒരു മെയിൽ ചെല്ലണം. അപ്പോൾ അതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പം ഒരു 3 മിനിറ്റിനുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ ഒരു മെസ്സേജ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ടൈം സെറ്റ് ചെയ്തേക്കുന്ന 1:30 ആയതുകൊണ്ട് ഇപ്പോൾ 1:12 ആയി. ഇപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഒരു മെയിൽ ചെല്ലണം എന്നാണ് ഞാനിവിടെ സെറ്റ് ചെയ്തത്. ബാക്കിയൊന്നും ഇവിടെ വേണം, ഇവിടെ ഫ്രീ ആക്കി കൊടുത്താൽ മതി. ബാക്കി ഞാനൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഇമേജ് വേണേൽ ആഡ് ചെയ്യാം, എന്ത് വേണേലും നമുക്ക് ചെയ്യാം. ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട്, വുഡ് യു ലൈക്ക് ടു സെൻഡ് ഇൻവിറ്റേഷൻ ഇമെയിൽ ടു ഗൂഗിൾ കലണ്ടർ ഗസ്റ്റ്. അപ്പോൾ ഈ ഗസ്റ്റിന് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ ഈ കലണ്ടറിനകത്ത് കാണിക്കും ക്ലാസ് വൺ കേട്ടോ, നമ്മുടെ ആ ടൈമും കാണിക്കും. നമ്മുടെ ആ ക്ലാസ്സിൻ്റെ ടൈറ്റിൽ ഏതാണോ ആ ടൈറ്റിൽ ഉൾപ്പെടെ നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ക്ലാസ് ആരംഭിക്കാൻ നേരം നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഗൂഗിൾ ഇവിടെ എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഒരു ഇമെയിൽ ഗസ്റ്റ്, ഇനിയും ആൾക്കാർ ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും മെയിൽ മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. വീണ്ടും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഇവിടെ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണം.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഗൂഗിളിൻ്റെ, അപ്പോൾ ഇവിടെ രണ്ട് നോട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഈ മൈക്രോഫോണൊക്കെ അത് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ എല്ലോ കൊടുക്കണം. എല്ലോ കൊടുക്കുക, അതിന് ശേഷം നമ്മളിവിടെ ഇത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മ്യൂട്ട് ചെയ്യുവാണ്, ഈ ക്യാമറ മ്യൂട്ട് ചെയ്യുന്നു. അത് പിന്നീട് മതി, ആവശ്യമുള്ളപ്പോൾ മാത്രം ക്യാമറ ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ജോയിൻ കൊടുത്ത് ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്, യഥാർത്ഥം അതിൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ വിൻഡോയിലോട്ട് പോവുകയാണ്. വിൻഡോയിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ മൂന്നാല് ഫെസിലിറ്റി ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇവിടെ ആക്റ്റീവായി നിൽക്കുന്ന എല്ലാവരെയും കാണാൻ വേണ്ടിയാണ്. ഇത് അവരുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ മീറ്റിംഗ് നടത്തുമ്പോൾ സംശയങ്ങൾ ചോദിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇവിടെ ആക്റ്റീവായി നിൽക്കുന്നവരെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവിടെ മാറ്റി ക്ലിക്ക് ചെയ്താൽ അത് പോവും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ലിങ്കാണ് ഇതിൻ്റെ, ഈ ഗൂഗിൾ ക്ലാസിൻ്റെ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്കാണിത്. ഇത് ഉപയോഗിച്ച് ആളുകൾക്ക് ഇതിൽ ആർക്കാണോ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ മെമ്പേഴ്സിനായാലും ഇതിനകത്ത് ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണിത്. പിന്നെ ഇതിനകത്ത് ഇത് മൈക്രോഫോണാണ്, ഇത് അതിനെ ലീവ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ഈ ക്ലാസ് ലീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കോള് ലീവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇവിടെ ത്രീ ഡോട്ട്സ് ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ആകുമ്പോൾ ഇതിൻ്റെ ലേ ഔട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഫുൾ സ്ക്രീൻ ആക്കാം. സെറ്റിങ്സിൽ പോയാൽ ഈ ഓഡിയോ സെറ്റിങ്സ് അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയാണ്. ഇത് വീഡിയോ സെറ്റിങ്സ് അതൊക്കെ ഓട്ടോമാറ്റിക് ചെയ്ത് നടക്കുന്ന മാറ്റം വരുത്തേണ്ട, ഇത് അതിനകത്തൊന്നും ചെയ്യാനില്ല. എന്നിട്ട് ഇത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത് മാറ്റം, നമ്മളെന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നെങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ പ്രസൻറ്റേഷൻ ഇവിടെ രണ്ട് കാര്യമുണ്ട്, എൻ്റെ സ്ക്രീനും എ വിൻഡോയും. ഞാൻ എൻ്റെ സ്ക്രീൻ കൊടുക്കുന്നു, എല്ലോ കൊടുക്കുന്നു. അത് നമുക്ക് എൻ്റെ സ്ക്രീൻ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ മാത്രം അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് ഇങ്ങനെ എൻ്റെ സ്ക്രീൻ, അത് നമുക്ക് ഈ പ്രസൻറ്റേഷനൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇത് മതി. അപ്പോൾ ഇത് നമ്മൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒരാളെ എങ്ങനെയാണ് അത് ജോയിൻ ചെയ്യുന്നത്, മറ്റൊരാൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് മീറ്റിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യിക്കാമെന്ന്, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന്, ഞാൻ മെയിലിൽ നിന്നും ഞാനിപ്പം ആഡ് ചെയ്ത ഗസ്റ്റിൻ്റെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ മെയിൽ ഓപ്പൺ ചെയ്യുന്നു. അദ്ദേഹം മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാതും പറഞ്ഞൊരു വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഒരു ലിങ്കുണ്ട്, ഇവിടെ ആ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ക്ലാസ്സിൽ കയറാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മൊബൈലിൽ കൂടി കയറുകയാണെങ്കിൽ മൊബൈലിൽ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കയറാൻ സാധിക്കുകയുള്ളൂ. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഗൂഗിൾ മീറ്റ് ഓപ്പണായി വരും. ഞാനിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് ഇവിടെ ജോയിൻ മീറ്റിംഗ് കൊടുക്കുക. ജോയിൻ മീറ്റിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇവിടെ. ഇപ്പം ഞാൻ രണ്ടിടത്തെയും ഈ മൈക്രോഫോൺ ആയാലും വീഡിയോ ആയാലും ഞാനത് മ്യൂട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ അത് രണ്ട് സൗണ്ട് ഞാൻ പറയുന്ന സൗണ്ട് ഇതിൻ്റെ സൗണ്ടോട് ഒരുമിച്ച് വരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും വീഡിയോ. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജോയിൻ ചെയ്യാൻ പറ്റും, ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരാളോട് ജോയിൻ ചെയ്ത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ പറ്റും, ആരും വേണമായിട്ട് ഇവിടെ ചാറ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് ഞാൻ രണ്ട് അക്കൗണ്ടിൽ നിന്നാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ എത്ര പേരെ വേണേലും ഇവിടെ ജോയിൻ ചെയ്യിക്കാൻ പറ്റും.
അങ്ങനെ നമുക്കവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അതിവിടെ കാണാം. ഇനി ഇവരാർക്കെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ ഇവിടെ ആരാണോ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പിൻ ടു സ്ക്രീൻ എന്ന് ഇവിടെ സ്ക്രീനിൽ അവരായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര പേരെ വേണേലും ഇപ്പോൾ ആർക്ക് വേണേലും ഇവിടെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഈ ക്ലാസ് അവതരിപ്പിക്കാൻ ഇതിനകത്ത് ഇപ്പം ടീച്ചറിനും മാത്രമല്ല സ്റ്റുഡൻസിന് അവർക്ക് സംശയങ്ങൾ ചോദിക്കാനും. അപ്പോൾ അവരെ അവർ ഈ ചാറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ക്രീനിൽ വരും. പുതിയൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു. ക്രിയേറ്റ് കൊടുത്തു ഇങ്ങനെയാണ് വരുന്നത്. ക്രിയേറ്റ് കൊടുത്തിട്ട് ഞാനിവിടെ മോർ കൊടുക്കുക. മോർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ വീണ്ടും ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ആൾ ഡേ കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഡെയിലി മാത്രം കാണിക്കുക. അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ കൊടുക്കാം. ഇവിടെ ഡെയിലി ഇപ്പോൾ 5 മിനിറ്റ്സ് അവിടെ ഡേ ആണ് കൊടുക്കുന്നത്. ഒരു ഡേ ഇപ്പോൾ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്, അത് ഓട്ടോമാറ്റിക്കായി കാണിക്കുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ബാക്കി നമുക്കതുപോലെ സേവ് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. മാക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അത് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റൂടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ അപ്പോൾ ഇവിടെ അത് ആ ടൈറ്റിലിനകത്ത് ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഓരോ ദിവസവും എടുത്തതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ക്ലാസ്സിൽ എത്ര പേരെങ്കിലും കൂടി ഒരു വീഡിയോ ക്ലാസ് എടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുക. ഇത് നമ്മൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്കിലേ നിങ്ങൾക്കിത് കൂടുതൽ ഇത് നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂം ആയാലും ഗൂഗിൾ കലണ്ടർ ആയാലും ഗൂഗിൾ മീറ്റ് ആയാലും അതുപോലെ ഗൂഗിൾ സ്ലൈഡ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ പല ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം പറഞ്ഞെങ്കിലും അതിനകത്ത് ഗൂഗിൾ മീറ്റും ഗൂഗിൾ കലണ്ടറും എല്ലാം അവിടെ ഉൾപ്പെടുത്തിയാണ് ഇതൊരു ലിങ്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൂഗിളിൻ്റെ ഫെസിലിറ്റിയാണിത്. അപ്പോൾ ഇത് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കുക.